Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ വെറുതെ. ആയിക്കോട്ടെ മോനെ, തൊണ്ടയ്ക്ക് എന്ത് പറ്റിയിരുന്നു? തൊണ്ടയ്ക്ക് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് 5 കൊല്ലം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. കയ്യിലും കാലിലും കമ്പിയുണ്ട്. അന്ന് മുട്ട് പൊട്ടി സൈഡിലോട്ട് മാറിയായിരുന്നു. അതുവരെ നേരെയായിട്ടില്ല. അപ്പം നേരെയായിട്ടില്ല. മുട്ടുകാരാണല്ലോ ഇവിടെ പ്രശ്നം. മുട്ട് പൊട്ടി, അപകടത്തിൽ മുട്ട് തെന്നിപ്പോയതാ? പൊട്ടി ഇത് കൂടിയ ഭാഗത്തോട്ടാണ്. ഇപ്പുറത്തെ മുട്ടോട്ട് സർജറി പറഞ്ഞിരിക്കുക അല്ലേ? ഇത് സർജറി ഒന്നും ചെയ്യണ്ട, ചെയ്യണോ ഡോക്ടർ സിസ്റ്ററെ? വേണ്ട വേണ്ട, സർജറി ചെയ്യണ്ട. വേണോ? വേണ്ട. ഒന്ന് സ്തുതിച്ച് എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ കാൽമുട്ട് യഥാസ്ഥാനത്താവട്ടെ. കർത്താവിൻ്റെ അത്ഭുത സ്പർശനം ഉണ്ടാവട്ടെ. ഓപ്പറേഷൻ മാറിപ്പോവട്ടെ. യോഹന്നാൻ 19:36, അവൻ്റെ അസ്ഥികളിലുമേൽ ഒന്നും തകർക്കപ്പെടത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കാൽമുട്ട് യഥാസ്ഥാനത്താവട്ടെ. ഓപ്പറേഷൻ വിട്ടുമാറട്ടെ. ദ നെയിം ഓഫ് ജീസസ്. ആമേൻ. കളി ചലിപ്പിച്ചോ. ആ അഞ്ഞു കൊടുത്ത് എത്ര വർഷമായിരുന്നു? 5 വർഷം അപകടത്തിൽ കാൽമുട്ട് പോയിട്ടല്ലേ. തുഴിച്ചേ, വലിച്ചു തുഴിച്ചേ. ആ എൻ്റെ കാൽമുട്ട് തിരിച്ച് നന്നായിട്ട്. ആ മിടുക്കനായല്ലോ. അപ്പുറത്തോട്ട് തിരിച്ച്, അപ്പുറത്തോട്ട് തിരിച്ച്. എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തിരിച്ച്, വലത്തെ കൈ, വലത്തെ കൈയുണ്ട് അല്ല, ഇടത്തെ കൈയുണ്ട്. കാല പിടിച്ചോ നന്നായിട്ട്. ഇപ്പൊ മുട്ട് അനങ്ങുന്നുണ്ട്. കരമടിച്ച് നന്ദി പറഞ്ഞേ. മുട്ട് അനങ്ങാതിരിക്കുന്നു. 5 വർഷം കൊണ്ട് അനങ്ങിയിട്ട് മുട്ട് ഫിക്സ് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ മുട്ട അനങ്ങുന്നുണ്ട്. തുടിച്ച് മുട്ട പിടിച്ച് തിരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും. സിസ്റ്റർ ഇങ്ങ് വന്നേ, ഓടിവ. ഹല്ലേലൂയ. 5 വർഷമാണ് സ്റ്റീഫ് ആയിട്ടിരുന്ന മുട്ടാണ് ഇപ്പോൾ അനങ്ങുന്നു. സിസ്റ്റർ ഒന്ന് പിടിച്ചൊക്കെ നോക്കിയാൽ മുട്ട അനങ്ങുന്നുണ്ടോന്ന്. മുട്ട ഒന്ന് അനക്കി കൊടുത്താൽ മതി. മുട്ട കാൽമുട്ട് 5 വർഷമായിട്ട് അപകടമുണ്ടായിട്ട് സ്റ്റിഫായി മുട്ട്, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കാൽമുട്ടാണ് ഇപ്പോൾ അനങ്ങുന്നുണ്ട്. തുളിച്ച് കാണിച്ച മോനെ. പ്രൈസ് ദി ലോർഡ്. ചെലവുണ്ട് കേട്ടോ, മുട്ട് ശരിയായി. ഹല്ലേലൂയ. സന്തോഷമായില്ലേ? ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ മൈഗ്രെയിൻ വിട്ടുമാറട്ടെ. തലയ്ക്കകത്ത് വേദന വിട്ടുമാറട്ടെ. തലച്ചോ സംബന്ധമായ എല്ലാ രോഗങ്ങളും സൗഖ്യമാവട്ടെ. പെടലി വേദന വിട്ടുപോവട്ടെ. കൈകളുടെ ബലക്കുറവ് സൗഖ്യമാവട്ടെ. നട്ടലിൻ്റെ നടുവ് സൗഖ്യമാവട്ടെ. പുറം വേദന വിട്ടുമാറട്ടെ. വാരിയലിൻ്റെ വേദന വിട്ടുമാറട്ടെ. ബ്രസ്റ്റിലെ മുഴകൾ അപ്രത്യക്ഷമാവട്ടെ. ഹാർട്ട് രോഗം സൗഖ്യമാവട്ടെ. ഹാർട്ടിൻ്റെ ദ്വാരം അടയട്ടെ. ഹാർട്ട് അറ്റാക്ക് വിട്ടുമാറട്ടെ. ഹാർട്ടിൻ്റെ ബ്ലോക്ക് സൗഖ്യമാവട്ടെ. അന്നനാളം ശ്വാസനാളം എല്ലാം സൗഖ്യമാവട്ടെ. സ്തുതിച്ചോ. കിഡ്നി രോഗിയുടെ സൗഖ്യമാവട്ടെ. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ വിട്ടുമാറട്ടെ. പ്രഷർ നോർമൽ ആവട്ടെ. കിഡ്നി സ്റ്റോൺ വിട്ടുമാറട്ടെ. ലിവർ സിറോസിസ് വിട്ടുമാറട്ടെ. മഞ്ഞപ്പിത്തം വിട്ടുമാറട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി വിട്ടുമാറട്ടെ. കാൽ മുട്ടുകൾ ബലമാവട്ടെ. സന്ധിവാത രോഗം വിട്ടുമാറട്ടെ. അടിവയറ്റിൽ വേദന വിട്ടുമാറട്ടെ. ബ്ലീഡിംഗ് നിൽക്കട്ടെ. സോറിയാസിസ് സൗഖ്യമാവട്ടെ. വെള്ളപ്പാണ്ട് വിട്ടുമാറട്ടെ. ശരീരത്തെ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തില്
കാലുകളും കൈകളും ബലമാവട്ടെ, ഇടുപ്പല്ലുകൾ സൗഖ്യമാവട്ടെ, ഇടുപ്പിന്റെ വേദന വിട്ടുമാറട്ടെ, മാരകമായ രോഗങ്ങൾ സൗഖ്യമാവട്ടെ, വന്ധ്യകൾക്ക് മക്കൾ പിറക്കട്ടെ, ഗർഭപാത്രത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ, കവിണ്ടില്ലാത്തവർക്ക് കവിണ്ട് വർദ്ധിക്കട്ടെ, വീടില്ലാത്തവർക്ക് വീടുണ്ടാവട്ടെ, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബ തകർച്ചകൾ മാറട്ടെ, വിവാഹ ജീവിതത്തിലെ തകർച്ച മാറട്ടെ. Oh Jesus, you are my Lord.